ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അത്യാവശ്യം മുഖം നല്ല തിളക്കത്തോടെ ഷൈനിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അധികവും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഗ്ലിസറിൻ. അത് മാത്രമല്ല, ഇത് നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ചർമ്മത്തിന് ഗ്ലേസിങ് ആയി നിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ചില പാർശ്വഫലങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എന്ത് കണ്ടാലും മുഖം വെളുക്കുന്നതാണെന്ന് കേട്ടാൽ അത് വാരിത്തേക്കാൻ മടി കാണിക്കാത്തവരാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാർശ്വഫലങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഗ്ലിസറിൻ തേക്കുന്ന സമയത്ത് അതിലുള്ള ചില കണ്ടൻറ്റുകൾ ചിലർക്ക് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ പല ക്രീമുകളും ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് പറ്റാത്തവയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ചില ക്രീമുകളിലൊക്കെ ചില ചില രാസവസ്തുക്കളൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതിൽ ചില കണ്ടൻറ്റുകൾ മാത്രമാണ് നമുക്ക് അലർജി ആയിട്ട് വരുന്നത്. ചില ക്രീമുകളൊക്കെ തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുവന്ന തടിപ്പ് വരിക, അല്ലെങ്കിൽ ചൊറിഞ്ഞ് തടിക്കുക, കുമ്മള പോലെ രൂപപ്പെടുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന സമയത്ത് 90% ആളുകൾക്കും അധികം പാർശ്വഫലങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. എന്നാൽ അതിൽ ചേർക്കുന്ന ചില കണ്ടൻറ്റുകൾ ചില ആളുകൾക്ക് പിടിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. കാരണം അതിൽ ചില ഒരു പ്രത്യേകമായിട്ടുള്ള മരുന്ന് മാത്രമാണ് നിങ്ങൾക്ക് പിടിക്കാത്തത്, അല്ലെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത്. പലപ്പോഴും നിങ്ങൾ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നവുമായിട്ട് ഡോക്ടറെ ചെന്ന് സമീപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോക്ടർ ഗ്ലിസറിൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് നിങ്ങൾക്ക് നല്ല ഒരു കാര്യമായിട്ടാണ് ഡോക്ടർ എഴുതി തരുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അത് പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും നിങ്ങൾക്ക് സ്കിന്നിന് പാർശ്വഫലങ്ങളൊന്നും ഇല്ലെന്നും ഡോക്ടർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എഴുതി തരുന്നത്. കാരണം നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങളുടെ സ്കിന്ന് ഏത് ടൈപ്പാണെന്ന് ഡോക്ടർ മനസ്സിലാക്കിയ ശേഷമാണ് നമുക്കത് സജസ്റ്റ് ചെയ്യുക. അതേസമയം നമ്മൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചർമ്മവും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്ക് അവരുടെ ചർമ്മം വേറെ രീതിയിലായിരിക്കും, നമ്മുടെ ചർമ്മം വേറെ രീതിയിലായിരിക്കും. ഓയിലി സ്കിന്നുകാരുണ്ട്, അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് ഉള്ളവരുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടുന്നത് പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഓയിലി സ്കിന്നുകാർക്കുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഡ്രൈ സ്കിന്നുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഉള്ള സ്കിന്ന് അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങുന്ന സമയത്ത് ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. കാരണം സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുന്ന സമയത്ത് അവർക്ക് നേരിട്ട് നമ്മുടെ സ്കിന്ന് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാനും അതിനനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുവാനും കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്ലിസറിനൊക്കെ ഡെയിലിയും തേക്കുന്നവർക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരമോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഇതിനൊരു പാർശ്വഫലം കുറവുള്ള ഒരു സ്കിന്നിൻ്റെ നല്ല ഗ്ലേസിങ് നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അലർജി ഉള്ളവർ ഡോക്ടറെ ഒന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.